ഹലോ, നിയതിയുടെ തൊട്ടിലിൽ മൃദുവായി ആട്ടപ്പെടുകയാണ് നിങ്ങളെന്ന തിരിച്ചറിവ്. ഈ പ്രയോഗം ഞാൻ വായിച്ചത് ഇർഫാൻ ഖാൻ്റേത് എന്ന പേരിൽ 2018 എന്ന തീയതിയിട്ട് പ്രചരിക്കുന്ന ഒരു കുറിപ്പിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ തൻ്റെ രോഗവിവരം അറിഞ്ഞ് അദ്ദേഹം ഇത് എഴുതിയതാണോ അതോ അല്ലയോ ഇതൊന്നും എനിക്ക് ഉറപ്പില്ല കേട്ടോ. പക്ഷേ ആ കത്ത് അദ്ദേഹത്തിനെ പോലെയുള്ള ആ ജീവിത പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൻ്റെ തിരക്കുകളിൽ ഭ്രമിച്ച് രമിച്ച് കഴിയുന്ന സഹജീവികൾക്ക് നൽകാവുന്ന ഏറ്റവും മികച്ച സന്ദേശങ്ങളിലൊന്നാണെന്ന് അത് വായിക്കുമ്പോൾ തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു ഏകദേശ ആശയം ഇങ്ങനെ നീണ്ട കത്താണ്. അതിന് കുറച്ച് ഭാഗം പറയാമേ. ന്യൂറോ എൻഡോക്രൈൻ ക്യാൻസർ, എൻ്റെ ശബ്ദാവലിയിൽ ഇത് പുതിയ വാക്കാണ്. അസാധാരണമായ ഈ രോഗം ഡയഗ്നോസിസ് ചെയ്യപ്പെട്ടിട്ട് കുറച്ച് നാളായിരിക്കുന്നു. അസാധാരണ രോഗമായതിനാൽ അതിൻ്റെ ചികിത്സാവഴിയും അസാധാരണം തന്നെയാണ്. ഒരുതരം ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. വളരെ വ്യത്യസ്തമായൊരു ത്രിസിപ്പൻ മത്സരക്കളിയിലായിരുന്നു ഞാൻ അതേവരെ. സ്വപ്നങ്ങൾ, അത് നടപ്പാക്കാനുള്ള പദ്ധതികൾ, ലക്ഷ്യങ്ങൾ എല്ലാത്തിലും മുഴുകിയിരിക്കുകയായിരുന്നു ഞാൻ. വേഗതയേറിയ ഒരു ട്രെയിൻ യാത്രയിൽ മതിമറന്നതുപോലെ. പക്ഷെ പെട്ടെന്നൊരാൾ തോളിൽ തട്ടി അറിയിക്കുന്നു, നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം എത്താറായി, അവിടെ ഇറങ്ങേണ്ടി വരുമെന്ന്. കൺഫ്യൂസ്ഡ്. ആ പ്രഖ്യാപനം ഉൾക്കൊള്ളാനാവാതെ ഞാൻ പ്രതികരിക്കുന്നു, അല്ല, ഇതല്ല, ഇത്ര ചെറിയ ദൂരമല്ല എൻ്റെ ലക്ഷ്യസ്ഥലം. പക്ഷേ ആ നിർദ്ദേശം ചില നേരങ്ങളിൽ അതായിരിക്കും അന്തിമം. ആ ആകസ്മികത എനിക്ക് നൽകുന്ന തിരിച്ചറിവ്, ഗതി പ്രവചിക്കാനാവാത്ത സമുദ്രത്തിൽ ഒഴുകുന്ന ഒരു കോർക്ക് മാത്രമാണ് നമ്മളെന്ന്. അതിനെ നിയന്ത്രിക്കാൻ പരമാവധി പരിശ്രമം നടത്തുകയാണ് നമ്മളെന്ന്. ഞാൻ പറഞ്ഞല്ലോ, കുറേ വലുതാണ് കേട്ടോ ഈ കത്ത്. ഇത് വായിക്കും തോറും അത് ഇർഫാൻ ഖാൻ്റേതോ ഇർഫാൻ ഖാൻ്റെ തൊട്ടടുത്തുള്ള ആൾക്കാരുടേതോ മാത്രമാവുന്നില്ല, അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളെ പോലെ തന്നെ അത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ സ്വരമോ മുഖമോ ഒക്കെയായി പരിണമിക്കുന്നുണ്ട്. പരിഭ്രാന്തിയോ ഭയമോ തന്നെ ഭരിക്കരുതേ ഈ രോഗവുമായുള്ള പോരാട്ടത്തിലെന്ന് മോഹിച്ച ഒരാളായിരുന്നു അദ്ദേഹം എന്ന് ആ കത്തിൽ തെളിയുന്നുണ്ട്. ആ വേദനയുടെ കടുത്ത ആക്രമണത്തിന് മുന്നിൽ അത്തരം ആഗ്രഹങ്ങളുടെ നിഷ്ഫലത തിരിച്ചറിയുകയും കൂടി ചെയ്യുന്നുണ്ട് അദ്ദേഹം. നിങ്ങൾ എപ്പോഴെങ്കിലും ഇത്ര കടുത്ത രോഗവുമായി മല്ലിടുന്ന ഒരാളുടെ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഒരു തിരിച്ചറിവ് തന്നെയാണ്. അത്രയും അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ടാവാം ഈ കത്ത് എന്നെ വല്ലാതെ സ്പർശിച്ചത്. ആശുപത്രിയിലേക്ക് കയറുന്ന നേരങ്ങളെക്കുറിച്ച് അദ്ദേഹം ആ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. വായിക്കാമേ. കുഴഞ്ഞു തളർന്ന് ആശുപത്രിയിലേക്ക് കടക്കുമ്പോൾ ആ പാതയുടെ മറുവശത്ത് ലോർഡ്സ് സ്റ്റേഡിയമാണ് എന്ന് ഞാൻ ഓർമ്മിച്ചതേയില്ല, അഥവാ തിരിച്ചറിഞ്ഞതേയില്ല. എൻ്റെ ബാല്യകാല സ്വപ്നങ്ങളിലെ മെക്ക, ദിവ്യഭൂമി. വഴിയിലെവിടെയോ വിവിയൻ റിച്ചർഡ്സ് പുഞ്ചിരിച്ചു നിൽക്കുന്ന പോസ്റ്റർ, അതെന്നെ സ്പർശിച്ചതേയില്ല. അതൊക്കെ വേറെ ഏതോ ലോകമാണെന്നേ തോന്നിയുള്ളൂ. ഇതാണ് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട വേറൊരു കാര്യം. സത്യമല്ലേ, നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതം വെച്ച് നമ്മളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾ എന്തായിരിക്കും? പുതിയ കാറ്, അല്ലെങ്കിൽ പുതിയ വീട്, കുറച്ചുകൂടിയൊക്കെ ഡിപ്പോസിറ്റ്, അല്ലെങ്കിൽ മക്കളുടെ പഠിപ്പ്, എന്തെല്ലാം ഉണ്ടെങ്കിലാണല്ലേ ജീവിതം ഒന്ന് സന്തോഷിക്കുന്നത്. 2025 സന്തോഷിക്കണമെങ്കിൽ വേണ്ടത് 2030, 2050, എന്തിനാ 3000 വരെ വേണേൽ സങ്കല്പിക്കാൻ നമുക്ക് പറ്റും. പക്ഷേ നാളെ നമ്മൾ ഉണ്ടാവുമോ എന്ന് പോരാടുന്ന ഒരാളെ സംബന്ധിച്ച് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഇതിലെ ഏറ്റവും വലിയ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ, സത്യത്തിൽ നാളെ നമ്മളുണ്ടോ എന്ന് അറിയത്തില്ല. ഇതൊരു പൊക്കിക്കെട്ടിയ ഒരു ഗർവിൻ്റെ പേരിലാണ് നമ്മൾ ഈ വലിയ പ്ലാനൊക്കെ നടത്തുന്നത്. അപ്പോൾ ഈ ഓരോ നിമിഷവും നമ്മൾ എന്തുകൊണ്ട് ആസ്വദിക്കുന്നില്ല? നമ്മുടെ ഒരു ചിരി, നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു സ്പർശം, ഇത് നമുക്ക് ചുറ്റുമുള്ളവരിൽ നമ്മൾ തന്നെയിലും ഉണ്ടാക്കുന്ന ആ ചേഞ്ച്, സന്തോഷം, സാഫല്യം, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണ്ടേ. ഒരു പുഞ്ചിരി, ഒരു കഷ്ടവുമില്ല, അത് കൊടുക്കാൻ പറ്റ. ആ ഞാൻ ഈ കണക്കൊന്ന് ചെയ്ത് തീർക്കട്ടെ, എൻ്റെ പ്ലാനിങ് കഴിഞ്ഞിട്ട് ഞാൻ ചിരിക്കാമല്ലോ, ഞാൻ അതെല്ലാം റിലാക്സ് ചെയ്യാനൊരു സമയം, അതൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്. ആ സമയം വരെ നിങ്ങളുണ്ടോ ഇല്ലയോ എന്ന് ആരാ അറിയുന്നേ എന്ന ചോദ്യം നമ്മൾ തന്നെയാണ് നമ്മളോട് ചോദിക്കേണ്ടത്. നമ്മൾ തന്നെയാണ് ആ പുഞ്ചിരി നൽകേണ്ടത്. നമ്മുടെ ഉടലും ഈ ഉടലിലെ ആത്മാവുമൊക്കെ സഹജീവികൾക്ക്, അത് ഭാര്യയോ ഭർത്താവോ കുഞ്ഞുങ്ങളോ ഒപ്പം ജോലി ചെയ്യുന്നവരോ സുഹൃത്തുക്കളോ ആരും ആയിക്കോട്ടെ, അവർക്കൂടി സന്തോഷം നൽകാനുള്ളതാണ് എന്ന തിരിച്ചറിവല്ലേ എനിക്ക് തന്നെ സന്തോഷം നൽകാനുള്ളതാണ് എൻ്റെ ജീവിതം എന്ന തിരിച്ചറിവ്. അതാണ് ഈ കത്ത് ശരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കത്തിൻ്റെ എൻഡിങ് ആകുമ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്നുണ്ട്, അതെങ്ങനെയാണ്, ഇപ്പോഴാണ് ജീവിതം എന്ന മത്സരവേദിയെ എങ്ങനെയാണ് ശക്തമായി നേരിടേണ്ടത് എന്ന തിരിച്ചറിവുണ്ടാവുന്നത്. അഥവാ ആ തിരിച്ചറിവ് മാത്രമാണ് ഗൗരവത്തിൽ സ്വീകരിക്കേണ്ട യാഥാർത്ഥ്യം എന്നറിയുന്നത്. ആ തിരിച്ചറിവ് എന്നെ ഫലമെന്ത് എന്ന ചിന്ത കൂടാതെ വിശ്വാസം, സമർപ്പണം എന്നിവയിലേക്ക് എത്തിച്ചിരിക്കുന്നു. എനിക്ക് ഭഗവത്ഗീതയുടെ ഒരു ഇത്ര അസ്ഥിത ഉള്ളതുകൊണ്ട് എനിക്ക് ഭഗവത്ഗീതയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്.
കർമ്മണ്യേ വാധികാരസ്ഥേ നാ ഫലേഷു കഥാചന, എന്താണ് ഫലമെന്ന് ഓർക്കാതെ നമ്മൾ കർമ്മം ചെയ്യുക എന്നുള്ളത്. ഇത് പ്രാർത്ഥനയൊന്നുമല്ല, ഇത് നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു നിർദ്ദേശമാണ്. ജീവിതത്തെ ധീരമായി നേരിടുക എന്നതിന് ഓരോ നിമിഷത്തിൻ്റെയും വില അറിയുക എന്നും കൂടി അർത്ഥമുണ്ട്. ഒരു പ്രാർത്ഥന കേട്ടിട്ടുണ്ട്, എനിക്ക് ഉറുദു ഒരു പിടിയില്ല, വല്ല ഗസലൊക്കെ ഒരു ധൈര്യത്തിൻ്റെ മേളിൽ മൂളുമ്പോഴേ ഉള്ളൂ ഒരു ധൈര്യം. പക്ഷേ ഇതൊരു പ്രാർത്ഥനയാണ്. അതിങ്ങനെയാണ്, അൽഹംദുലില്ലാഹില്ലദീദി അഹ്യാനാബ് അദമ അമൈതാനവി ഇലേഹിന്നുഷൂർ. മലയാളത്തിൽ പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ? ഓക്കെ, മലയാളത്തിൽ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? ഉറക്കമാകുന്ന മരണത്തിൽ നിന്ന് ഒരിക്കൽ കൂടി എന്നെ ഉണർത്തിയ നാഥ, നിനക്കാണ് സർവസ്തുതിയും, നിശ്ചയമായും എൻ്റെ മടക്കം നിന്നിലേക്ക് തന്നെയല്ലോ. ഇനി വേറൊരു പ്രാർത്ഥനയുണ്ട്, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന്. ഇതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ക്രെഡിറ്റ് കിട്ടും എന്നുള്ള മട്ടിലാണ്. അങ്ങനല്ല, അങ്ങയുടെ തിരുമനസ് ഭൂമിയിൽ വരണമെങ്കിൽ എൻ്റെ മനസ്സ് അങ്ങയുടെ മനസ്സ് തന്നെയായി പരിണമിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങയുടെ മനസ്സായി എൻ്റെ മനസ്സ് പരിണമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുൻപ് പറഞ്ഞു നിശ്ചയമായും എൻ്റെ മടക്കം നിന്നിലേക്ക് തന്നെ അല്ലോ എന്ന് തിരിച്ചറിവുണ്ടാകുമെങ്കിൽ നമ്മൾ ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുകയും മറ്റുള്ളവർക്ക് അത് ആസ്വാദ്യമാക്കുകയും ചെയ്യും. ഈ തിരിച്ചറിവ് തന്ന ഇർഫാൻ ഖാന് ആദരാഞ്ജലികളോടെ, ഈ മത്സരവേദിയിൽ നിൽക്കുന്ന നമുക്കെല്ലാവർക്കും വിജയാശംസകളോടെ, വിജയിക്കുമെന്ന ഉറപ്പോടെ ശുഭരാത്രി.